الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه وذرياته أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله علانيته وسره أهل أنت أن تحمد وأهل أنت أن تعبد إنك على كل شيء قدير إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله توكلت وإليه أنيب الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قل تهيلتي أدركني يا حبيب الله خذ بأيدينا قل تهيلتنا أدركنا مرادنا يا حبيب الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما صدق الله مولانا العلي العظيم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا صاحب البغداد كل حاضر يا مطلب الحاجات عبد يا صاحب التمير كل ناصر يا مطلب الحاجات خاجة سنجري സംഗമത്തെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയിട്ടുള്ള ബഹുമാന്യരും ആദരണീയരുമായ സത്യവിശ്വാസി വിശ്വാസിനികളെ വളരെ ഹൃദ്യവും മനോഹരവുമായിട്ടുള്ള ഒരു സംഗമത്തിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദ ഫദല കൊണ്ട് ഈ സദസ്സ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും സമസ്ത അപരാധങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മാപ്പ് ചെയ്തു തരട്ടെ. നമ്മളിൽ നിന്ന് നിലകൾ
തലങ്ങാടി ശുഹദ ആണ്ട് നിർച്ചയും, അതുപോലെ ശുഹദ ഇസ്ലാമിക് കോളേജിന്റെ 10th വാർഷിക 1st സനദ്ദാന മഹാസമ്മേളനത്തോടും അനുബന്ധമായി നടക്കുന്ന മതപ്രഭാഷണത്തിന്റെ 2nd ദിവസം ഇവിടെ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ഇതിന് അവസരം നൽകിയ സർവാദിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് 1000 സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അതോടൊപ്പം ഈ പരിപാടി ഇത്രമേൽ മനോഹരമാക്കുന്നതിന് വേണ്ടി ഓടി നടന്നവർ, അധ്വാനിച്ചവർ, കഷ്ടപ്പെട്ടവർ, അവിശ്രമ പരിശ്രമം നടത്തിയവർ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിലും ഖൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനരായ മുഅ്മിനീങ്ങളെ, വളരെ പവിത്രവും പരിപാവനവുമായ ഒരു സംഗമത്തിലാണ് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന മജ്ലിസാണ്, അവന്റെ ദീൻ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന സദസ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ സ്വർഗീയ ആരാമങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുകൂടി ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ശുഹദ മഖാം ആണ്ട് നേർച്ചയോടനുബന്ധമായാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നത്. ധാരാളം ശുഹദാക്കൾ മൺമറഞ്ഞു കിടക്കുന്ന അനുഗ്രഹീതമായ ഭൂമികയാണിത്. മഹാന്മാര് മൺമറഞ്ഞു കിടക്കുന്ന സ്ഥലം, മണ്ണ്, അതിന്റെ പരിസരമൊക്കെ വളരെ അനുഗ്രഹീതമാണ്, മുബാറക്കാണ് എന്നാണ് നമ്മൾ ഗ്രന്ഥങ്ങളിൽ വായിച്ചിട്ടുള്ളത്, നമ്മൾ പഠിച്ചിട്ടുള്ളത്. മഹാന്മാരുമായി ബന്ധപ്പെട്ടതെല്ലാം ഏറെ പുണ്യമുള്ളതാണ്. അവർ കിടന്നുറങ്ങുന്ന മണ്ണ്, അതിന്റെ പരിസരമൊക്കെ മുബാറക്കാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്റാഇന്റെ തുടക്കത്തിൽ വളരെ മനോഹരമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറകനാ ഹൗല. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് തന്റെ ഇഷ്ടദാസനെ കൊണ്ടുപോയ അല്ലാഹു വളരെ മഹോന്നതനാണ്. ഏതാണ് ഈ മസ്ജിദുൽ അഖ്സ? ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറകനാ ഹൗല. അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ അഖ്സയെ പറ്റി പറഞ്ഞപ്പോ അതിനെ വിശേഷിപ്പിച്ചത് അല്ലദീ ബാറകനാ ഹൗല, അതിന്റെ ചുറ്റിലും നാം ബർക്കത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതിന്റെ പരിസരത്തെല്ലാം നാം ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പരിസരത്ത് ചെയ്തിട്ടുള്ള ബർക്കത്ത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ അവരുടെ വ്യാഖ്യാനങ്ങളിൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തുന്നത് കാണാം. ബിഖുബൂരിൽ അംബിയായി വസ്വാലിഹീൻ, മഹാന്മാരായ പ്രവാചകന്മാരുടെയും അതുപോലെ സജ്ജനങ്ങളുടെയും ഒക്കെ മസാറുകളെ കൊണ്ട്, അവരുടെ ഖബറുകളെ കൊണ്ട് അനുഗ്രഹീതമാണ്. അവരുടെ ഖബറുകളെ കൊണ്ടാണ് മഹാന്മാരവിടെ മൺമറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് അതിന്റെ പരിസരത്തൊക്കെ മുബാറക്കായിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് ഈ നാട്, ഈ പ്രദേശം, ഇവിടെ താമസിക്കുന്ന നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. മഹാരഥന്മാരായ ശുഹദാക്കൾ മൺമറഞ്ഞു കിടക്കുന്ന നാട്, മൺമറഞ്ഞു കിടക്കുന്ന വളരെ മനോഹരമായ പരിശുദ്ധമായ മണ്ണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബർക്കത്ത് നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ എന്ന് പ്രാർത്ഥിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്ന ഭവനമാണ് സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗം കടക്കണമെന്നത് നമ്മുടെ എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ്, താല്പര്യമാണ്. ആർക്കാണ് സ്വർഗം കടക്കണമെന്ന് ആഗ്രഹമില്ലാത്തത്? സ്വർഗീയ സൗഭാഗ്യങ്ങൾ ധാരാളമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ വായിച്ചിട്ടുള്ളത്. ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാം, എന്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് നാം തയ്യാർ ചെയ്തിട്ടുണ്ട്. ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും ഇതുവരെ കേട്ടിട്ടില്ലാത്ത,
ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇന്ന് പോലും ഇന്ന് വരെ സങ്കല്പിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത അനുഗ്രഹങ്ങളുടെ തലമുറയാണ് സ്വർഗമെന്ന വിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, പുതുസിയായ ഹദീസിൽ നമ്മൾ വായിക്കുകയാണ്, അതാണ് സ്വർഗമെന്ന് പറയുന്നത്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വർഗത്തിന്റെ മനോഹാരിത, ആ സ്വർഗത്തിൽ ഏറ്റവും ചെറിയ സുഖം അനുഭവിക്കുന്നവനാരാണ്, ഒരുപാട് കാര്യങ്ങൾ, ആ സ്വർഗത്തിലെ മരങ്ങൾ, ആ സ്വർഗത്തിലെ ഭക്ഷണം, ആ സ്വർഗത്തിലെ പാനീയം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യത്യസ്ത ഹദീസുകളിലൂടെ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് ആ സ്വർഗം കടക്കുന്ന ആളുകൾ, ആരാണ് സ്വർഗാവകാശികൾ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ വചനങ്ങളിലൂടെ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നമ്മൾ പരിശോധിക്കുകയാണ്. ആരാണ് സ്വർഗാവകാശികൾ? അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സ്വർഗം കടക്കുന്ന മുത്തഖികളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിലേക്ക് ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ധാരാളം മുഅ്മിനീങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഞാൻ ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും മനോഹരമായ സദസ്സാണിത്. പ്രത്യേകിച്ച് ധാരാളം മുതഅല്ലിമീങ്ങൾ, അതുപോലെ ആബാല വൃദ്ധജനങ്ങൾ, ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്, മധ്യവയസ്കരുണ്ട്, പ്രായമുള്ളവരുണ്ട്, അതോടൊപ്പം ധാരാളം പണ്ഡിതന്മാർ, അതുപോലെ മിനാജുകളായ ഒരുപാട് ഉമ്മമാരെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നല്ല സദസ്സാണ്. ഞാൻ ആമുഖമായി ബഹുമാന്യ സദസ്സിനോടൊരു കാര്യം സസ്നേഹം സവിനയം ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബിന്റെ പേര് പറയുമ്പോ വളരെ ആവേശഭരിതരായി സ്വലാത്ത് ചൊല്ലാൻ ബഹുമാന്യ സദസ്സ് എന്റെ കൂടെ ഉണ്ടാകണമെന്ന് സർവാതര സ്നേഹ ബഹുമാനങ്ങളോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തുടക്കത്തിൽ രണ്ട് തവണ ഈ വിനീതന് സലാം പറയേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഇനി സ്വലാത്ത് ഉറക്കെ ചൊല്ലണമെന്ന് ഇടയ്ക്കിടെ പറയേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത് എന്നും എല്ലാവിധ താഴ്മയോടുകൂടിയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. മനസ്സുള്ള അലിയ സ്വലാത്തൻ വാഹിദ, ഒരാളിന്റെ മേലൊരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറാ, അവന്റെ മേൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് 10 സ്വലാത്ത് ചൊല്ലുമെന്ന് അളവ് പറയാത്ത നാവ് കൊണ്ട് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി നമ്മൾ പരിശോധിക്കുകയാണ്, ആരാണ് സ്വർഗാവകാശികൾ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിന്റെ 73 മുതൽ 76 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. വഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമകൾ ആരാണ്? الذين يمشون على الارض هونا, അവര് ഭൂമിക്ക് മുകളിലൂടെ സമാധാനത്തോടെ നടന്നു നീങ്ങുന്നവരാണ്, ശാന്തിയോടെ, ആർക്കും ഒരു പ്രയാസവും ഉണ്ടാക്കാതെ വിനയാന്വിതരായി ഭൂമിക്ക് മുകളിലൂടെ നടന്നു പോകുന്നവർ, അവരാണ് റഹ്മാനായ റബ്ബിന്റെ ഇബാദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടിമകളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഒന്നാമതായി പറഞ്ഞത്, ഭൂമിക്ക് മുകളിലൂടെ സമാധാനത്തോടെ നടന്നു നീങ്ങുന്നവർ, സമാധാനകാംക്ഷികളാണവർ, വിനയാന്വിതരാണവർ, അഹങ്കാരം അവരെ തൊട്ടു തീണ്ടിയിട്ടില്ല. മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം, ഇന്നൽ മുഅ്മിനീന ഖൗമുൻ ഖസല. മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് ജനതയാണ്. അവരുടെ അവയവങ്ങളും അവരുടെ എല്ലാ ഓരോ അവയവങ്ങളും വിനയം കാണിക്കുകയാണ്. അവരുടെ നടത്തം കണ്ടാൽ, അവരുടെ ഇരുത്തം കണ്ടാൽ, അവരുടെ ഇടപെടൽ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും അവർ രോഗികളാണെന്ന്. പക്ഷേ അവരിൽ ഒരു രോഗവുമില്ല, ഒരു രോഗവും അവർക്കില്ല. അവർ നല്ല ആരോഗ്യ ദൃഢഗാത്രരാണ്, കാണുമ്പോ രോഗികളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ അവരുടെ വിനയത്തോടെയുള്ള നടത്തവും ഇരുത്തവും കൊണ്ടാണ്. അത്തിപ്പറ്റ ഉസ്താദിനെ
കണ്ടവരാണ് നമ്മൾ. മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമന്യനായ നേതാവായിരുന്ന കളമ്പാടി ഉസ്താദിനെ കണ്ടവരാണ് നമ്മൾ. അങ്ങനെ ഒരുപാട് മഹാരഥന്മാരായ വിനയാന്വിതരായ പണ്ഡിതന്മാരെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളവരാണ് നമ്മൾ. അവരുടെയൊക്കെ ഇടപെടലുകൾ, അവരുടെ നടത്തം, അവരുടെ ഇരുത്തം, അവരുടെ സംസാരം എല്ലാം നമുക്ക് ബോധ്യമായിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വിനയത്തോടെയുള്ള സംസാരം, അതാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അവരെ കണ്ടാൽ രോഗികളാണെന്ന് നിങ്ങൾക്ക് തോന്നും, കാണുന്ന ആളുകൾക്ക് സത്യത്തിൽ അവർക്കൊരു രോഗവും ഇല്ല, അവരുടെ വിനയം കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്ന് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു നമ്മളെ വിനയാനിതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. തങ്ങളുടെ മനോഹരമായ വചനം കാണാം. ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ദാനധർമ്മം ഒരാളുടെയും മുതലിനെ ചുരുക്കിയിട്ടില്ല. ദാനധർമ്മം കൊടുത്തിട്ട് ഒരാളും പാപ്പറായി പോയില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വചനമാണിത്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുക്കാൻ സാധ്യമാകുന്നവർ ധാരാളം നമ്മുടെ നാടുകളിലുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ആളുകൾ അവരുടെ ആ ദാനധർമ്മം കൊണ്ട് ഒരിക്കലും അവരുടെ മുതലിനെ അത് ചുരുക്കുകയില്ല. വിശാലമായ വിശകലനത്തിലേക്ക് ഞാൻ മുതിരുന്നില്ല. നമ്മളോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, ഒരപരാധം ചെയ്താൽ അവർക്ക് നമ്മൾ മാപ്പ് ചെയ്തു കൊടുക്കേണ്ടതാണ്. അങ്ങനെ മാപ്പ് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമ്മൾ താഴ്ന്നു പോകുന്നില്ല. അല്ലാഹു നമുക്ക് ഉയർച്ചയാണ് നൽകുക. അവർക്ക് അല്ലാഹു ഇസ്സത്താണ് നൽകുന്നത്, അന്തസ്സും അഭിമാനവുമാണ് നൽകുന്നത്. ആക്രമിക്കാൻ കഴിയുമായിരുന്നു, തിരിച്ചു പ്രതികാരം ചെയ്യാൻ സാധിക്കുമായിരുന്നു, എന്നിട്ടും അത് ചെയ്യാതെ മാറി നിൽക്കുന്നവർ പ്രിയപ്പെട്ടവരെ, അതുമൂലം അവൻ അല്ലാഹുവിന്റെ അരികിൽ ഉന്നതനായി മാറുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമാണത്. ദുനിയാവിലെയും അതുപോലെ പരലോകത്തെയും ഏറ്റവും ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ഉത്തരവി തങ്ങൾ തന്റെ സ്വഭാവത്തിനോട് ചോദിച്ചപ്പോ ഏതാണത് ഒന്ന് പറഞ്ഞു തരണമെന്ന് മഹാന്മാരായ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അന്നേരം മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആളുകൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കണമെന്നാണ്. അക്രമിക്കാനും പ്രതികാരം ചെയ്യാനും സാധ്യമാകും. എന്നാൽ പോലും പ്രിയപ്പെട്ടവരെ, നമ്മളെ അക്രമിച്ച ആളുകൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നത് അത് ദുനിയാവിലെയും ആഖിറത്തിലെയും ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ സ്വഭാവമാണെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ആവേശത്തോടെ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുവിന് വേണ്ടി വിനയം കാണിച്ചാൽ അല്ലാഹു അയാൾക്ക് ഉയർച്ച നൽകുന്നതാണ്. അയാളെ അല്ലാഹു ഉയർത്തുന്നതാണ്. അല്ലാഹുവിന് വേണ്ടി ഒരാൾ വിനയം കാണിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണത്, സ്വർഗാവകാശികളുടെ ഒന്നാമത്തെ അടയാളമാണത് വിനയം കാണിക്കുക എന്ന് പറയുന്നത്. സമ്പത്തൊരൽപ്പം കയ്യിൽ വരുമ്പോ, അല്ലെങ്കിൽ അധികാരങ്ങൾ വെട്ടിപ്പിടിക്കുമ്പോ, അധികാര സ്ഥാനമാനങ്ങളിൽ ചെന്നപ്പെടുമ്പോ അഹങ്കാരികളായി മാറുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാം. ഒരഹങ്കാരികളെയും അല്ലാഹു വെറുതെ വിടുകയില്ല എന്നത് ചരിത്ര സാക്ഷ്യമാണ്. പ്രിയപ്പെട്ടവരെ, കാറൂൻ മുതലാളി
ലോകം കണ്ട വലിയ സമ്പന്നരാണ്. പിന്നെ നമ്മുടെ നാടുകളിലുള്ള സമ്പന്നരൊന്നും ഒന്നുമല്ല. ആ കാറൂൻ മുതലാളിയുടെ 14 പോലും എത്തില്ല. പക്ഷേ കാറൂൻ മുതലാളി വലിയ സമ്പന്നനാണ്. ആ സമ്പന്നതയുടെ മടിത്തട്ടിൽ പരിരസിച്ച കാറൂൻ മുതലാളി അഹങ്കാരത്തോടെ ഭൂമിക്ക് മുകളിലൂടെ നടന്നപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അല്ല പറഞ്ഞത്. അവരെയും അവന്റെ കോട്ടക്കൊത്തളങ്ങളെയും നാം ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്ന ആളുകൾ, അധികാരം കൊണ്ട് അഹങ്കരിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തിന്റെ തലപ്പത്ത് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇന്നിരിക്കുന്നത് അങ്ങനെയുള്ള രണ്ടുപേരാണ്. അഹങ്കാരം അഹങ്കാരം ഒത്തുപോയ ആളുകൾ, അധികാരം തങ്ങളുടെ കയ്യിലാണെന്ന് കരുതി അഹങ്കരിക്കുന്ന മഹാ ധിക്കാരികളും അഹങ്കാരികളുമായവർ. പ്രിയപ്പെട്ടവരെ, അവർ കരുതുന്നത് എല്ലാം ഈ അധികാരം കൊണ്ടില്ലായ്മ ചെയ്യാമെന്നാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, രാജ്യം മുഴുവനും ഇന്ന് തെരുവിലാണ്. വിശാലമായി ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ സംസാരിച്ചത് മുഴുവനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരു കാര്യം വളരെ കൃത്യമായും വ്യക്തമായും പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹുവിന്റെ ദീനാണിത്, അല്ലാഹുവിന്റെ ദീനാണിത്. എത്രയോ ആളുകൾ വലിയ ശ്രമം നടത്തിയതാണ് ഈ പരിശുദ്ധമായ ദീനിനെ ഇല്ലായ്മ ചെയ്യാൻ. അവനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിയ അഗ്നിനാളത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് അവിടെ ഇടപെട്ടത്. അല്ലാഹുവാണ് അവിടെ ഇടപെട്ടത്. അല്ലാഹു പറഞ്ഞു, നാം പറഞ്ഞു, അഗ്നിനാളമേ സലാമൻ അലാ ഇബ്രാഹിം, നീ ഇബ്രാഹിമിന്റെ മേൽ തണുപ്പും രക്ഷയുമാകണമെന്ന് പറഞ്ഞത് അല്ലാഹുവാൻ. ഒരു രോമത്തിന് പോലും പോറനേൽക്കാതെ ആ വലിയ പ്രവാചകൻ ആ അഗ്നിനാളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ തലപ്പത്ത് കാണുന്ന ദിനോസറുകളല്ല, അതിനേക്കാളും ഭീമാകാരന്മാരായ ദിനോസറുകൾ അല്ലാഹുവിന്റെ ദീനിനെ ഇല്ലായ്മ ചെയ്യാൻ എത്രയോ ശ്രമം നടത്തിയതാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ടത് ഖാലിഖായ റബ്ബ് കൊടുത്തു വെച്ച പ്രകാശമാണിത്. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ്, അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ചില ആളുകൾ ഉദ്ദേശിക്കുകയാണ്. ആളുകൾ ധാരാളം വരും ആ പ്രകാശത്തെ കെടുത്തിക്കളയാൻ. പക്ഷേ ഒരു കാര്യം അല്ലാഹ് വിതർക്കിതമായി പ്രഖ്യാപിക്കുകയാണ്, ആർക്ക് അരോചകമായി തോന്നിയാലും ആർക്കൊക്കെ അലോസരമായാലും ശരി, അവർ കൊളുത്തിവെച്ച ആ പ്രകാശം അവൻ ലോകത്ത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിനോട് വിളംബരം ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അനാവശ്യമായി ആശങ്കാകുലരാകേണ്ടവരല്ല നമ്മൾ. അനാവശ്യമായ ആശങ്കകൾ നമുക്ക് വേണ്ട. സൗറിന്റെ ഇരുട്ടറയിൽ മുത്തനിബിതങ്ങൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറഞ്ഞ വചനമാണത്. സങ്കടപ്പെടരുത്, നമ്മൾ രണ്ടുപേര് മാത്രമല്ല, മൂന്നാമതൊരാൾ പ്രിയപ്പെട്ട സിദ്ദീഖ് നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിൽ കഴിയുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ തമ്മിൽ പരസ്പരം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട മനോഹരമായ വചനമാണത്. സങ്കടപ്പെടരുത്, തളരരുത്, പതറരുത്, ആശങ്കപ്പെടരുത്, ദുഃഖിക്കരുത്. അല്ലാഹു ഉണ്ട് നമ്മുടെ കൂടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഈ ഉമ്മത്തിന് വിജയം നൽകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ രാജ്യത്തിന്റെ മനോഹരമായ പാരമ്പര്യവും പൈതൃകവും നിലനിർത്താനുള്ള ഈ പോരാട്ടത്തിന് അല്ലാഹു വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തവസ്സലനാ ബിബിസ്മില്ലാഹ്.
സ്വർഗാവകാശികളുടെ റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ ഒന്നാമത്തെ അടയാളം എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഭൂമിയിലൂടെ സമാധാനത്തോടെ നടന്നു നീങ്ങുന്നവർ Yeah.
പർവ്വതം കീഴടക്കി എഴുന്നേറ്റ് നിൽക്കുകയാണ്. തൂർ പർവ്വതം മാത്രമാണ് വിനയം കാണിച്ചത്. ഹാലിക്കായ റബ്ബ് വന്നിറങ്ങി സംസാരിക്കാൻ മാത്രം യോഗ്യതയുള്ളയാളല്ല ഞാൻ എന്ത് കരുതി തൂർ പർവ്വതം വിനയം കാണിക്കുകയാണ്. മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പർവ്വതത്തെയാണ് തിരഞ്ഞെടുത്തത്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഒരു പ്രവാചകനോട് സംസാരിക്കാൻ കാരണം വിനയം കാണിച്ച പർവ്വതമാണ്, വിനയം കാണിച്ച പർവ്വതത്തെയാണ് അല്ലാഹു തിരഞ്ഞെടുത്തത് എന്ന് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, വിനയം വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. അത് സ്വർഗാവകാശികളുടെ റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ ഒന്നാമത്തെ സ്വഭാവമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിവരമില്ലാത്ത ആളുകൾ അവരോട് തർക്കിക്കാൻ നിന്നാൽ അവര് പറയും, ഇല്ല ഇല്ല, നിങ്ങളോട് സംസാരിക്കാൻ ഞങ്ങളില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവരുമാണ് അവർ. ഇവരില്ലാത്ത ആളുകൾ സംസാരിക്കാൻ നിന്നാൽ ഒഴിഞ്ഞു മാറുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതും ഒരു നല്ല സ്വഭാവമാണ്. ഇഷ്ടംപോലെ താർക്കികന്മാർ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. എവിടെയും നോക്കിയാലും തർക്കമാണ്. പള്ളിയിൽ വന്നാല് തർക്കമാണ്, അങ്ങാടിയിൽ ചെന്നിരുന്നാല് തർക്കമാണ്. എന്തിനേറെ പറയണം, കല്യാണ വീടുകളിൽ പോലും വലിയ തർക്കങ്ങളും കോലാഹലങ്ങളും നടക്കുകയാണ്. മരണ വീടുകളിൽ പോലും തർക്കിക്കാൻ വരുന്ന ആളുകൾ ധാരാളമുള്ള കാലമാണിത്. അവിടെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, വിവരമില്ലാത്ത ആളുകൾ സംസാരിക്കാൻ വന്നാൽ നിങ്ങളോട് സംസാരിക്കാൻ ഞങ്ങളില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക വളരെ പ്രധാനപ്പെട്ട സ്വഭാവമാണത്. അല്ലാമ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പ്രഗത്ഭനായ ആലിമാണ്. ആ ഇമാം ശിബിലി തങ്ങളെ ഒരാൾ ചീത്ത പറയുകയാണ്, ആക്ഷേപിക്കുകയാണ്. ആ മനുഷ്യനോട് മഹാനായ അല്ലാമ ഇമാം ശിബിലി തങ്ങളുടെ മറുപടി വളരെ മനോഹരമായിരുന്നു. ചരിത്രത്തിന്റെ താളുകളിൽ കാണാം, എത്ര മനോഹരമായ മറുപടിയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പരസ്പരം ചീത്ത വിളിക്കുന്നവർ ധാരാളമാണ് നമ്മളിൽ. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അല്ലാമ ഇമാം ശിബിലി തങ്ങൾ തന്നെ ആക്ഷേപിച്ചയാളോട് എത്ര സൗമ്യമായിട്ടാണ് പെരുമാറിയത്. ആ മനുഷ്യരോട് പറയാണ്, സഹോദര, നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞല്ലോ ഞാൻ കള്ളനാണ്, ഞാൻ മോശക്കാരനാണ്, ഞാൻ വഞ്ചകനാണ്, തെറ്റുകാരനാണ്, അങ്ങനെ പല ആക്ഷേപങ്ങളും നിങ്ങൾ നടത്തിയല്ലോ. ആ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അല്ലാഹു എനിക്ക് പുറത്തു തരട്ടെ. നിങ്ങൾ ആ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ ആരാകണം? ഞാൻ വഞ്ചകനാകണം, ഞാൻ ചതിയനാകണം, ഞാൻ തെറ്റുകാരനാകണം, മോശക്കാരനാകണം, അല്ലാഹു എനിക്ക് പുറത്തു തരട്ടെ. ഇനി അതല്ല, ആ പറഞ്ഞതൊക്കെ നിങ്ങൾ പറഞ്ഞത് മുഴുവനും കളവാണെങ്കിലോ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് വളരെ സൗമ്യമായി തന്നെ ആക്ഷേപിച്ച ചീത്ത പറഞ്ഞൊരു ചെറുപ്പക്കാരനോട് മഹാനായ അല്ലാമ ഇമാം ശിബിലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മറുപടി പറയുകയാണ്. സൗമ്യമായ പെരുമാറ്റം, പ്രിയപ്പെട്ടവരെ, അതാണ് സ്വർഗാവകാശികളുടെ രണ്ടാമത്തെ സ്വഭാവമാണത്. ആളുകളോടൊക്കെ ആ രീതിയിൽ വേണം പെരുമാറാൻ. വിവരമില്ലാത്ത ആളുകളെ അവരോട് തർക്കിക്കാൻ നിൽക്കരുത്, വിട്ടുകളയണം, അവരെ തൊട്ട് തിരിഞ്ഞു കളയണം. വിശുദ്ധ ഖുർആൻ, സമയം വളരെ ദൗർലഭ്യമാണ്, വിഷയം വളരെ വിശാലമാണ്. വളരെ കൃത്യമായി ഇൻഷാല്ലാ 11 മണിക്ക് മുമ്പായി പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ പരിപാടി സമാപിക്കണമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശാലമായ വിശകലനത്തിന് സമയത്തിന്റെ ദൗർലഭ്യമുണ്ട്.
ഈ വിശാലമായ വിഷയത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം ചർച്ച ചെയ്ത് ദുആ ചെയ്ത് പ്രിയപ്പെട്ടവരെ വളരെ നല്ല റാഹത്തോടെ നമുക്ക് പിരിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാഗ പ്രണാമം നടത്തുന്നവരാണ്. പാതിരാവിന്റെ നിശബ്ദതയിൽ ലോകം മുഴുവനും നിദ്ര കൊള്ളുന്ന നേരത്ത് അവരല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ ചെയ്യുന്നവരാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പാതിരാ നേരത്തുള്ള നമസ്കാരം. എല്ലാരും ഉറങ്ങണ നേരത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ഒരു നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴോ മാത്രമല്ല തഹജ്ജുദ് നമസ്കാരം വേണ്ടത്, അതുപോലെ ജമാഅത്ത് നമസ്കാരങ്ങൾ പതിവാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും അല്ലെ പള്ളിയിലൊക്കെ ജമാഅത്തിനൊക്കെ നല്ല ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. തഹജ്ജുദ് ഇന്ന് വരെ സുബ്ഹി പോലും നേരെ ജമാഅത്ത് നമസ്കരിക്കാത്ത ആളുകൾ നേരത്തെ തന്നെ എഴുന്നേൽക്കുകയാണെന്നാണ്. 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുകയാണ്, നല്ല ഇബാദത്തിലൂടെ മുന്നേറുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനരായ മുഅ്മിനീങ്ങളെ, ഒരു കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും നമ്മൾ നന്ദി പറയണം. ഒന്നല്ല രണ്ട് കാര്യത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിലാണ്. എല്ലാരും സത്യം പറഞ്ഞാൽ ഒന്ന് ഒരു ഭയം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോഴേക്ക് എല്ലാവരും നല്ലപോലെ നിസ്കരിക്കാൻ ആരംഭിക്കുകയാണ്. തഹജ്ജുദ് ഇന്നവരെ നിസ്കരിക്കാത്തവർ ആ നമസ്കാരത്തിലേക്ക് കടക്കുകയാണ്. ഒരു കാര്യം അതാണെങ്കിൽ മറ്റൊന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഇന്നവരെ പരസ്പരം കാണാൻ ആഗ്രഹിക്കാത്ത നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ, പ്രിയപ്പെട്ടവരെ, പരസ്പരം കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്തവർ, കണ്ടുമുട്ടിയാൽ തന്നെ പരസ്പരം മിണ്ടാത്ത ആളുകളൊക്കെ ഒരേ വേദിയിൽ ഒരുമിച്ചിരുന്നു എന്നതും വളരെ നന്മ നിറഞ്ഞ ഒരു കാര്യമാണ്. ആരും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം അമിത്ഷയുടെ, അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഒരു ബില്ല് കൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായി എന്ന് പറയുമ്പോ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്, വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാതിരാവിന്റെ നിശബ്ദതയിലുള്ള പ്രാർത്ഥന നമസ്കാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ അഭിവന്ദ്യരായ നേതാക്കന്മാരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ രാവിലെ പള്ളികളിൽ സുബഹിയുടെ മുമ്പേ തന്നെ നമസ്കാരം, തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാഗ പ്രണാമം നടത്തിയവനോട് ദുആ ചെയ്യാൻ അഭിവന്ദ്യരായ നമ്മുടെ നേതൃത്വം ആജ്ഞാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളക്കരയിലെ എല്ലാ പള്ളികളിലും ഇൻഷാ അല്ലാഹ് പാതിരാ നേരത്തെ നാളെ സുബഹിന്റെ മുമ്പായി പ്രാർത്ഥനാ സദസ്സുകൾ നടക്കുകയാണ്. ഖാലിഖായ അല്ലാഹ് ഒരുപാട് മുഅ്മിനീങ്ങൾ, മുസല്ലിമീങ്ങൾ, മുഅ്മിനാത്തുകളൊക്കെ ഉള്ള സദസ്സാണ്. പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്യണം. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും ശരി, അവരുടെ കുതന്ത്രങ്ങൾ പരാജയപ്പെടണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരാജയപ്പെടുത്തട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പോരാട്ടത്തിന്റെ വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിവാസികൾക്ക് നൽകിയ 4 നിർദ്ദേശം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. ഇമാം തിർമിദി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത്. അഫ്സുസ്സലാം വതുഇമുത്തഅം വസിലുർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട മനോഹരമായ നിർവചനമാണിത്. അഫ്സുസ്സലാം, ഒന്ന് നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ. വതുഇമുത്തഅം,
നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം നൽകണേ, നിങ്ങൾ ബന്ധങ്ങളെ ചേർക്കണേ, ബന്ധങ്ങളെ ചേർക്കണം. നാലാമതായി ഉത്തര വിധങ്ങൾ പഠിപ്പിക്കുകയാണ്. എല്ലാരും ഉറങ്ങണ നേരത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. നാലാമത്തെ നിർദ്ദേശം അതാണ്. എല്ലാരും ഉറങ്ങണ നേരത്ത് നിങ്ങൾ നമസ്കരിക്കണം, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യണം. ഈ നാല് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗം കടക്കാമെന്ന് താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങൾ, വളരെ പ്രധാനപ്പെട്ട സമയമാണത്. എല്ലാവരും അല്ലാഹുവിനെ തൊട്ട് അശ്രദ്ധരാകുന്ന സമയമാണത്. ആ സമയത്ത് ഒരാൾ എഴുന്നേറ്റ് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ രാത്രി ഒരു സമയമുണ്ട്, രാത്രി ഒരു സമയമുണ്ട്, ആ സമയത്ത് ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ദുന്യവിയും മുഖർവിയുമായ ഏതെങ്കിലും ഒരു കാര്യം, ഏത് കാര്യമായാലും അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു അവനത് നൽകുക തന്നെ ചെയ്യുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു സമയം രാത്രിയുണ്ട്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഏതെങ്കിലും ഒരു രാത്രിയല്ല, ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും അങ്ങനെ ഒരു സമയമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, പാതിരാവിന്റെ നിശബ്ദതയിൽ അല്ലാഹുവിനോട് കൈനീട്ടി ദുആ ചെയ്യാൻ നമുക്ക് സാധ്യമാകണം. ഖാലിഖായ റബ്ബിനോട് ഞാനും എന്റെ റബ്ബും നിങ്ങളും നിങ്ങളുടെ റബ്ബും മറ്റൊരാളും അറിയാതെ ആരെയും ബോധ്യപ്പെടുത്താനല്ലാതെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ നാഥനിലേക്ക് കൈനീട്ടിയ അരുഷിന്റെ തണലാവകാശികൾ ഏഴുപേരാണ് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഏഴാമത്തെ വിഭാഗം ആരാണെന്ന് ഉത്തരവിധങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. വിജനമായ സ്ഥലത്തിരുന്ന് ഖാലിഖായ റബ്ബിനെ ഓർത്ത് ഒരാൾ അവന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയാവിനോട് ചെയ്തു പോയ പാപങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു ദുആ ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, ആ നേരത്ത് അല്ലാഹുവിന്റെ മുന്നിൽ ഒന്ന് സുജൂദ് ചെയ്താൽ, ഖാലിഖായ റബ്ബിനെ ഒന്ന് ഓർത്താൽ, നമ്മുടെ കവിൾ തടങ്ങളിലൂടെ താടിരോമങ്ങളിലൂടെ ഹിമഗണങ്ങൾ ചാരിട്ടൊഴുകുന്നതാണ് ആ കണ്ണുനീർ തുള്ളിക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം. അർശിന്റെ തണലാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ഒരു പ്രത്യേകമായ കാറ്റുണ്ട് എന്ന് നമ്മൾ ഹദീസിൽ കാണുകയാണ്. തഫ്സീർ സഅലിബിയിൽ നമുക്ക് കാണാം, ഇന്നലില്ലാഹി റീഹ, അല്ലാഹുവിന് ഒരു കാറ്റുണ്ട്, തുസമ്മാ സബീഹ, ആ കാറ്റിന്റെ പേര് സ്വബീഹത്ത് എന്നാണ്. പ്രഭാത സമയത്ത് അടിച്ചു വീശുന്ന കാറ്റാണത്, സ്വബീഹത്ത് എന്നാണ് അതിന്റെ പേര്. മഹ്സൂനത്തൻ തഹത്തൽ അർശി, അത് അല്ലാഹുവിന്റെ അർശിന്റെ ചുവടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന കാറ്റാണ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, അത്താഴ സമയത്ത് അടിച്ചു വീശുന്ന കാറ്റാണത്, അത്താഴ സമയത്ത് അടിച്ചു വീശുന്ന കാറ്റാണത്, ആ സമയത്ത് ആരൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്ത് കരയുന്നുവോ,
ആരൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുവോ, ആരൊക്കെ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നുവോ, അവരുടെ കണ്ണുനീർ, അവരുടെ തേങ്ങിക്കരച്ചിൽ, അവരുടെ ഇസ്തിഗ്ഫാർ, അവരുടെ നിക്റുകളെല്ലാം ഫതഹ്മിലുൽ അനീന, അല്ലാഹുവിലേക്ക് എത്തിക്കുന്ന പണിയാണ് ആ കാറ്റിന്റെ പണിയെന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജ്യം മുഴുവനും തിരുവിലാണ്. രാജ്യത്ത് അതിശക്തമായ പ്രതിഷേധ പരിപാടികളും പ്രക്ഷോഭങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭരണകൂടം കരുതിയത് ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ മാത്രം ഏതാനും ദിവസങ്ങൾ മാത്രം തെരുവോരങ്ങളിൽ എങ്ങനെ പ്രതിഷേധിക്കുമെന്നാണ്. ഭരണകൂടത്തിന്റെ തെറ്റുപറ്റി പ്രിയപ്പെട്ടവരെ അവരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെക്കാൾ കൂടുതലായി ശക്തരായി രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ, മതമുള്ളവരും മതമില്ലാത്തവരും ഇസ്ലാമേതര മതവിശ്വാസികൾ, നല്ലവരായ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരൊക്കെ ഇന്ന് തെരുവിലാണ്. അവരിൽ വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, സമ്പന്നന്മാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പാമരന്മാരുണ്ട്. എല്ലാവരും ഇന്ന് രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോ പ്രിയപ്പെട്ടവരെ, അത് അങ്ങനെ തന്നെ വേണം, ഒരു ഭാഗത്ത് അത് നടക്കട്ടെ. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിനാ നേരത്തുള്ള ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ പതിവാക്കാൻ ശ്രമിക്കണം. ഒരിക്കലും ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല തട്ടിക്കളയുകയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ കേവലം പ്രതിഷേധ പ്രകടനങ്ങൾ കൊണ്ട് മാത്രം നിർത്തിയാൽ പോരെ, മറിച്ച് പാതിരാവിന്റെ നിശബ്ദതയിലുള്ള പ്രാർത്ഥനകളും ഖാലിഖായ റബ്ബിന്റെ മുന്നിലുള്ള സുജൂദുകളും അനിവാര്യമാണ്. അങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവർ അവരും റഹ്മാനായ റബ്ബിന്റെ അടിമകളാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നാലാമതായി അല്ലാഹ് പറയാണ്, والذين يقولون ربنا اصرف عنا عذاب جهنم. الله بنود دعاء ينبر ربنا اصرف عنا ഞങ്ങളുടെ രക്ഷിതാവേ അല്ലാഹുവേ, നീ ഞങ്ങളെ തൊട്ടിത്തിരിച്ചു കളയണമേ അല്ലാഹ്. عذاب جهنم, നരക ശിക്ഷയെ നീ ഞങ്ങളെ തൊട്ടിത്തിരിച്ചു കളയണേ അല്ലാഹ് എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നവർ അവരും റഹ്മാനായ റബ്ബിന്റെ അടിമകളാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിൽ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാലാമത്തെ അടയാളമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവർ പിടിച്ചവനെ നരക ശിക്ഷയെ നീ ഞങ്ങൾ തൊട്ട് തിരിച്ചു കളയണമേ അല്ലാഹ്. അതുകൊണ്ടാണ് മുത്തലബിതങ്ങൾ പറഞ്ഞത്, ഒരു ദിവസം ഒരാൾ ഏഴ് തവണ, മൂന്ന് തവണ എന്നും മറ്റൊരു റിവായത്തിൽ കാണാം, ഏഴ് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് നരകത്തെ തൊട്ട് കാവല് തേടിയാൽ, നരകം അല്ലാഹുവിനോട് പറയുമെന്നാണ്, യാ അല്ലാഹ് ഇന്ന ഫുലിൻ അബ്ദക ഫുലാന ഇസ്താദ മിന്നി, അല്ലാഹുവേ ഇന്നാലിന്ന നിന്റെ അടിമ എന്നെ തൊട്ട് നിന്നോട് കാവല് തേടിയിട്ടുണ്ട് ഓരോ ദിവസവും, അതുകൊണ്ട് നീ അവനെ എന്നിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ അല്ലാഹ് എന്ന് നരകം ഖാലിഖായ റബ്ബിനോട് പറയുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ വലാ സഅല അബ്ദുൻ അൽ ജന്നാ, ഒരടിമ അല്ലാഹുവിനോട് ഒരു ദിവസം ഏഴ് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ അല്ലാഹുവിനോട് സ്വർഗത്തെ ചോദിച്ചാൽ ഇല്ലാ ഖാലത്തിൽ ജന്നാ, സ്വർഗം അല്ലാഹുവിനോട് പറയും നാളെ പരലോകത്ത്, യാ അല്ലാഹ് ഇന്നാലിന്ന നിന്റെ അടിമ ഓരോ ദിവസവും എന്നെ തേടിയിട്ടുള്ളവനാണ്, എന്നെ ചോദിച്ചിട്ടുള്ളവനാണ്, അതുകൊണ്ട് പടച്ചവനെ നീ ആ അടിമയെ എന്നിൽ പ്രവേശിപ്പിക്കണേ എന്ന് സ്വർഗം അല്ലാഹുവിനോട്
പറയുമെന്ന് അളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സ്വർഗം കടക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവർക്കും താല്പര്യമില്ലേ? ആർക്കാണ് താല്പര്യമില്ലാത്തത് സ്വർഗം കടക്കണമെന്ന്? എല്ലാവർക്കും. അല്ലാഹു ഈ സദസ്സിൽ ഒരാളെയും നരകത്തിന്റെ ഇന്ധനമാക്കി കളയല്ലേ റഹ്മാനെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിന്റെ ഭയാനതകൾ, നരകത്തിന്റെ ബീഭത്സകമായ അന്തരീക്ഷം ധാരാളമായി സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുള്ളതാണ്. നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവൻ ആരാണെന്നറിയോ? സ്വഹാബത്തിനോട് പറയാണ് നബിയുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തേ, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവൻ ആരാണെന്നറിയോ? മല്ലഹൂന അലാനി വശിറാകാനി മിന്നാ. നിർമ്മിക്കപ്പെട്ട ചെരുപ്പ് ധരിപ്പിക്കപ്പെടുന്നവനാണ്. ആ ചെരുപ്പ് ധരിപ്പിക്കപ്പെടലോടുകൂടെ അവന്റെ കാൽപാദം മുതൽ തലച്ചോറ് വരെ വെന്തുരുകുന്നതാണ്. ആ ചെരുപ്പ് അങ്ങോട്ട് ധരിച്ചാൽ എന്റെ വഴുതു കേൾക്കുന്ന മുഹ്മിനീങ്ങളെ, മുഹ്മിനാച്ചുകളെ, ഇതാണ് നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവൻ. ഇത് അനുഭവിക്കുമ്പോ അവന് കരുതുമത്രേ, പഠിച്ചവനെ, ഞാനാണ് റബ്ബേ, ഈ നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നവൻ എന്നവൻ കരുതും. പക്ഷേ അവനങ്ങനെ കരുതിയാലും അവനാണ് ആ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവൻ എന്ന് ആമീനാന്റെ പൊന്നുമോ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വളരെ ഭയാനകമാണ് നരകമെന്ന് പറയുന്നത്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, അല്ല ജിബ്രീലേ, എന്തേ ചിരിച്ചിട്ടില്ല. നരകത്തെ പടക്കപ്പെട്ടത് മുതൽ ഇതുവരെ
ചിരിച്ചിട്ടില്ലെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുകയാണ്. എന്റെ വാല കേൾക്കുന്ന പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, അതാണ് നരകം. ഒരുപാട് ഒരുപാട് നബിവചനങ്ങൾ കാണാം നരകത്തിന്റെ ഭയാനകതയെ ബോധ്യപ്പെടുത്തുന്ന ധാരാളം ഹദീസുകൾ. സമയത്തിന്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഉമ്മമാരെ, സ്വർഗത്തിന്റെ മനോഹാരിതയും ധാരാളമായി വിശദീകരിച്ചിട്ടുണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് സ്വർഗത്തിൽ ഏറ്റവും ചെറിയ സുഖം അനുഭവിക്കുന്നവൻ ആരെന്നറിയോ? ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, സ്വർഗത്തിൽ ഏറ്റവും ചെറിയ സുഖം അനുഭവിക്കുന്നവൻ എൺപതിനായിരം സേവകന്മാരായ മലക്കുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ സംവിധാനിക്കുകയാണ്. ഏറ്റവും ചെറിയ സുഖം അനുഭവിക്കുന്നവൻ, ഏറ്റവും ചെറിയ സുഖം അനുഭവിക്കുന്നവൻ എൺപതിനായിരം മലക്കുകളെ അവന്റെ മുന്നിൽ അല്ലാഹു നിർത്തുകയാണ്, സംവിധാനിക്കുകയാണ്. അവന്റെ ആജ്ഞാനുവർത്തികളായി അവനെന്ത് പറഞ്ഞാലും ചെയ്യാൻ അവനത് ചെയ്തു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ എൺപതിനായിരം ഖാദിമീങ്ങളെ അല്ലാഹു സംവിധാനിക്കുകയാണ്. ഇതാണ് ഏറ്റവും ചെറിയ സുഖം അനുഭവിക്കുന്നവൻ. ഇത് കാണുമ്പോ അവന് കരുതുമത്രേ, യാ അല്ലാ, ഞാനാണോ ഈ സ്വർഗത്തിൽ ഏറ്റവും വലിയ സുഖം അനുഭവിക്കുന്നവനെന്ന് അവനങ്ങനെ കരുതിയാലും ഹബീബായ മുത്തലബി തങ്ങൾ പറയാണ്, അവനാണ് ആ സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സുഖം അനുഭവിക്കുന്നവൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മയൊക്കെ സ്വർഗാവകാശികളിൽ പെടുത്തട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. വാഴ്ന്നു കേൾക്കുന്ന ഉമ്മമാരെ, ഉമ്മമാരെ, ദുനിയാവിൽ ആരെയാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയാണ് നാളെ നമ്മുടെ സ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാഴ്ന്നു കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടും കൂടെ പറയാണ്, പ്രിയപ്പെട്ടവരെ, സിനിമാ നടന്മാരെയും നടിമാരെയും സ്പോർട്സ് താരന്മാരെയും ഒക്കെ ഇഷ്ടപ്പെടുകയും അവരെ പിന്തുടരാനും അനുധാവനം ചെയ്യാനും ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാം. ഇവിടുത്തെ സഹോദരിമാരെങ്ങനെയാണ് നിനക്കറിയില്ല. നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലൊക്കെ സീരിയലിന്റെ മുമ്പിൽ സദാസമയവും ഇരിക്കുന്ന ഒരുപാട് ഉമ്മമാരെ കാണാം. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ നല്ല ബോധം നൽകുമാറാകട്ടെ. ദുനിയാവിൽ ആരെയാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമാണ് നാളെ പരലോകത്ത് നമ്മുടെ സ്ഥാനം എന്നാണ് മുത്തലബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സയ്യിദാതു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളായ ഉമ്മമാരെ, സ്വർഗാവകാശികളായ സഹോദരിമാരെ, സ്വർഗത്തിലേക്ക് കൈപിടിച്ചാ നയിക്കുന്ന ലീഡർമാരുണ്ട്. ഒന്ന് ഫാത്തിമ ബിന്തു മുഹമ്മദ്, എന്റെ പുന്നമോൾ ഫാത്തിമയാ, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയാണൊന്ന്. വഖദീജ ബിന്തു ഹുവൈലിദ്, മറ്റൊന്ന് ഹുവൈലിദിന്റെ മകളായ ഖദീജ ബീവിയാണ്. വാസിയ ബിന്തു മുസാഹിമ, മൂന്നാമത്തേത് മുസാഹിമിന്റെ മകളായ ആസിയ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, ഫിർഔനിന്റെ കൂടെ കിടന്ന് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹുവിനെ കണ്ടെത്തിയ പ്രഗൽഭയായ വനിതയാണ് ആസിയ ബീവി അലൈഹി സ്വലാത്തു വസ്സലാം. മൂന്നാമത്തേത് അവരാണ്. വമറിയമ ബിനത് ഇംറാൻ, ഇംറാന്റെ മകളായ മറിയം ബീവിയാണ് നാലാമത്തെ ലീഡർ. ഇങ്ങനെ നാല് ലീഡർമാരുണ്ട്. ഉമ്മമാരെ, സ്വർഗത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചാ നയിക്കാൻ എന്റെ വാളിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആദരണീയരായ മുഅ്മിനാത്തുകളായ ഉമ്മമാരോട് സസ്നേഹം സവിനയം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഉമ്മ, അവരുടെ കൈപിടിച്ച് സ്വർഗം കടക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുന്തു അലാ ബാബിന്നാ, എന്തേ ഞാൻ പ്രത്യേകമായി ഉമ്മമാരോട് അങ്ങനെ പറയാനുള്ള കാരണം എന്നറിയോ? മുത്തലബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്രാഇന്റെ മിഅ്റാജിന്റെ രാവിൽ ഞാൻ നരകത്തിന്റെ കവാടത്തിനരികിൽ അങ്ങനെ നിന്നപ്പോ ആരാണ് അതിലൂടെ പോകുന്നവരെന്നറിയാൻ മുസ്തഫ
അതിലൂടെ പോയവരിൽ ഭൂരിഭാഗവും സഹോദരിമാരാണ്, ഉമ്മമാരാണ്, പെങ്ങന്മാരാണ്. അല്ലാഹു നമ്മുടെ ഉമ്മമാരെ സഹോദരിമാരെ ഒക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ, സ്വർഗം കടക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വർഗത്തിൽ കടക്കുന്നവരെന്നറിയാൻ ഞാൻ ഇങ്ങനെ നിന്നു സ്വർഗത്തിന്റെ കവാടത്തിന്റെ അരികിൽ. ഹബീബ നബി തങ്ങൾ പറയാണ്, അതിലൂടെ പോയവരിൽ ഭൂരിഭാഗവും പാവങ്ങളാണ്, മിസ്കീന്മാരാണ്, പാവങ്ങളാണ്. സമ്പന്ന വർഗം മഹ്ബൂസൂൻ, അവർ സ്വർഗത്തെ തൊട്ട് തടയപ്പെടുന്നവരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സമ്പന്നവർഗം സ്വർഗത്തെ തൊട്ട് തടയപ്പെടുന്നവരാണ്. കുറെ കാലം കഴിഞ്ഞിട്ട് പാവങ്ങൾ സ്വർഗം കടന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടാണ് സമ്പന്നര് പോവാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണക്കാർ ഇത് കേട്ടിട്ട് ബേജാറായോ എനിക്കറിയില്ല, ബേജാറാവേണ്ട കാര്യവുമില്ല. സ്വർഗം കടക്കാൻ കഴിയും. എങ്ങനെയെന്നറിയോ? ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം ഞാൻ ഹബീബ നബി തങ്ങളുടെ അരികിലേക്ക് ചെന്നപ്പോ, കഅബയുടെ ചുമരിൽ അങ്ങനെ ചാരിയിരിക്കുകയാണ്. എന്നെ കാണേണ്ട താമസം ഹബീബ നബി തങ്ങൾ പറഞ്ഞു, കഅബാലയത്തിന്റെ നാദനെ തന്നെയാണ് സത്യം. അവരൊക്കെ പരാജിതരാണ്, അവരൊക്കെ പരാജയപ്പെട്ടവരാണ്. ചോദിച്ചു, ആരെ പറ്റിയാണ് പരാജയപ്പെട്ടവരെന്ന് പറയുന്നത്? മുത്തലിബ് തങ്ങൾ പറഞ്ഞു, പണം അധികരിച്ച ആളുകൾ, സമ്പന്ന വർഗം, എല്ലാം പരാജിതരാണ്. അബൂദുല്ലാവിനെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇവരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സമ്പന്നന്മാരല്ലയോ, അവരൊക്കെ പരാജിതരെന്നാണോ എന്ന് പറയുന്നത്? അതിനാണ് മുത്തലിബി തങ്ങൾ മറുപടി കൊടുത്തത്, നാല് ഭാഗത്തേക്കും കൈ ചൂണ്ടിക്കാണിച്ച് മുത്തലിബി തങ്ങൾ പറയാണ്, ഇങ്ങനെ ദീനിനു വേണ്ടി കൊടുത്ത ആളുകൾ ഒഴികെ, സമ്പന്നരൊഴികെ, അവർക്ക് പരാജയമില്ല, അവർ പരാജയപ്പെട്ടവരല്ല. പ്രിയപ്പെട്ടവരെ, ബാപ്പുഹാജിയെ പോലെ 400 ഏക്കറിലധികം വരുന്ന തോട്ടമാണ് പട്ടിക്കാട്. ജാമിയാനൂരിയ എന്ന മനോഹരമായ സ്ഥാപനം നിർമ്മിക്കാൻ മഹാനായ ബാപ്പുഹാജി സ്ഥലം നൽകിയത്. അങ്ങനെ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലുള്ള മനോഹരമായ അറബിക് കോളേജുകളും അക്കാദമികളും യൂണിവേഴ്സിറ്റികളും ഒക്കെ സ്ഥാപിതമായത് നല്ലവരായ ഉദാരമതികളായ സമ്പന്നന്മാരെ നൽകിയ ധാരാളം സ്ഥലങ്ങളിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ദീനിനെ സഹായിക്കുന്ന സമ്പന്നന്മാരെ പറ്റിയല്ല പറയുന്നത്. ഇഷ്ടം പോലെ സമ്പത്തുണ്ടായിട്ട് നയാ പൈസ അള്ളാഹുവിന്റെ ദീനിന് നൽകാതെ ആർഭാടങ്ങളിൽ അഭിരമിക്കുന്ന ധാരാളം ആളുകളെ കാണാം. അങ്ങനെയുള്ള ആളുകളൊക്കെ അവരും നരക സ്വർഗത്തെ തൊട്ട് തടയപ്പെടുന്നവരാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്രിസ്ത്യാനിയോ ക്രിസ്ത്യാനോ? കുറച്ചുകൂടി പറയാല്ലേ, നമ്മളെ കണ്ടിട്ട് ക്രിസ്ത്യാനായ പോലെ വിളിച്ചു. ഒന്ന് ഒന്ന് ആവേശത്തോടെ ഇരിക്കല്ലേ, ഒന്നുമില്ല രണ്ട് സലാത്ത് നല്ല. അതിന്റെ ഇടയിൽ ഒന്ന് നിങ്ങൾ കുറച്ച് മുന്നിട്ട് ഒന്ന് കൂട്ടിക്കൊണ്ട് പ്രയാസമില്ലെങ്കിൽ സ്വീകരിക്കുമാറാകട്ടെ. മുത്തലിബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, والذين يقولون ربنا اصرف عنا عذاب جهنم, നരക ശിക്ഷയെ, നരക ശിക്ഷയെ നീ ഞങ്ങളെ തൊട്ട് തിരിച്ചു കളയണമേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നവർ, അവരും റഹ്മാനായ റബ്ബിന്റെ അടിമകളാണ്.
മൂന്ന് തവണ ചുരുങ്ങിയത്, പറ്റുമെങ്കിൽ ഏഴ് തവണ അള്ളാഹുവോട് സ്വർഗത്തെ തരണം. പഠിച്ചോലെ, സ്വർഗം തരണേ, അള്ളാഹുവേ സ്വർഗം തരണേ. അതുപോലെ നരകത്തെ തൊട്ട് കാവുര തേടണം മൂന്ന് തവണ അല്ലെങ്കിൽ ഏഴ് തവണ. ചോദിക്കുന്നുണ്ട്,
അവർക്കല്ലാഹു ധാരാളം ഇരട്ടിയായി നൽകുന്നതാണ്. മനുഷ്യന്മാർക്ക് കടം കൊടുത്താൽ തിരിച്ചു കിട്ടാത്ത കാലമാണ്. കടം കൊടുത്ത ആൾ കുടുങ്ങി എന്നതാണ് ഇന്ന് ആളുകൾക്ക് കടം കൊടുത്താലുള്ള അവസ്ഥ അങ്ങനെയാണ്. എന്നാൽ അല്ലാഹുവിന് കടം കൊടുത്താൽ ധാരാളം ഇരട്ടിയായി അല്ലാഹു നൽകുന്നതാണ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് മഹാനായ അബൂ ദഹദ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞത്, യാ റസൂലല്ലാഹ് നബിയേ ഇന്നലീ ഹദീഖതൈ, എനിക്ക് രണ്ട് തോട്ടമുണ്ട് നബിയേ, ഞാൻ ആ രണ്ട് തോട്ടങ്ങളെയും അല്ലാഹുവിന് കടം കൊടുക്കുകയാണ്. മുത്തനബി തങ്ങൾ പറഞ്ഞു, വേണ്ട, ഒരു തോട്ടം മതി, മറ്റൊരു തോട്ടം നിനക്കും നിന്റെ മക്കൾക്കും ഉപജീവന മാർഗം എന്ന നിലയിൽ, ജീവനോപാധി എന്ന നിലയിൽ അവിടെ ഇരിക്കട്ടെ, ഒരു തോട്ടം അല്ലാഹുവിന് കടം കൊടുത്താൽ മതി. അപ്പോഴാണ് അബൂ ദഹദ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയേ എങ്കിൽ ആ രണ്ട് തോട്ടങ്ങളിൽ ഏറ്റവും നല്ല തോട്ടം ഞാൻ അല്ലാഹുവിന് കടം കൊടുക്കുകയാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ വാഴ്ത്തുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അബൂ ദഹദ റളിയല്ലാഹു നൽകിയ റളിയല്ലാഹു അൻഹു നൽകിയ ആ തോട്ടത്തിൽ 600 ഈത്തപ്പന മരം ഉണ്ടായിരുന്നുവെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. 600 ഈത്തപ്പന മരം ഉണ്ടായിരുന്ന തോട്ടം, അതാണ് അബൂ ദഹദ റളിയല്ലാഹു അല്ലാഹുവിന് വേണ്ടി കടം കൊടുത്തത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നിലുള്ള മഹത്തായ സ്ഥാപനം, 200 വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്ന വളരെ മഹോന്നതമായ പട്ടിക്കാട് ജാമിഅനൂരിയയുടെ ഒരു ബ്രാഞ്ച് എന്ന നിലയിൽ ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനം, പ്രിയപ്പെട്ടവരെ 200 മുത്തഅല്ലിമീങ്ങളാണ് ഇവിടെ പഠിച്ചു വരുന്നത്. ആ മുത്തഅല്ലിമീങ്ങളിൽ ഒരാളുടെ ചെലവാണ് ഇവിടെ പറഞ്ഞത്, കേവലം 20,000 രൂപ നൽകാൻ സാധ്യമാകുന്ന ആളുകളൊക്കെ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നിർബന്ധിതരായി ആരും നൽകേണ്ടതില്ല. നഫ്സോടെ, നല്ല മനസ്സോടെ ഇൻഷാല്ലാ നൽകാൻ സാധ്യമാകുന്നവർ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് മാത്രം സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓരോന്നും വിശാലമായി പറയേണ്ടതാണ്. സമയത്തിന്റെ കുറവുള്ളത് കൊണ്ട് മാത്രം ഞാൻ
ഓടിച്ചു പോവുകയാണ്. ആരെങ്കിലും ഈ വക കാര്യങ്ങൾ ചെയ്താൽ അവർ അസാമിനെ കണ്ടുമുട്ടുന്നതാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ എന്താണ് ഈ അസാം എന്ന് പറഞ്ഞാൽ? വിശുദ്ധ ഖുർആനിൽ ഹയ്യു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത്, മറ്റൊരു സ്ഥലത്ത് അസാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള രണ്ട് കിണറാണത് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തുമാറാകട്ടെ. മറ്റൊരടയാളം അല്ല പഠിപ്പിക്കുകയാണ്, വല്ലദീന ലാ യശ്ഹദൂന സൂർ, അവർ സൂറിൽ പങ്കാളികളാകാത്തവരാണ്. അതുപോലെ വല്ല അനാവശ്യങ്ങൾ കരികിലൂടെ നടന്നുപോയാൽ അവർ മാന്യന്മാരായി നടന്നു പോകുന്നതാണ്. അനാവശ്യങ്ങളിലൊന്നും പങ്കാളികളാകാത്തവരാണവർ. പ്രിയപ്പെട്ടവരെ, സൂറിൽ പങ്കാളികളാകാത്തവർ. എന്താണ് സൂർ എന്ന് പറഞ്ഞാൽ? മഹാന്മാരായ പണ്ഡിതന്മാരും മുഫസ്സിറുകൾ വ്യത്യസ്തമായ വ്യാഖ്യാനമാണ് നൽകിയിട്ടുള്ളത്. മഹാനായ മുഹമ്മദ് ഇബ്നു ഹനഫി റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലഹു വല്ലുഗിനാ, സംഗീത കച്ചേരിയാണ്, സംഗീത കച്ചേരിയാണ്, ഗാനമേളകളാണ്, പാട്ടുപാടുന്ന നൃത്തം ചവിട്ടുന്ന ആളുകൾ, നൃത്തം ചവിട്ടുന്ന പെണ്ണുകൾ അവസാന നാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. والذين لا يشهدون الزور അവര് സൂറിൽ പങ്കാളികളാകാത്തവരാണ് എന്ന് പറഞ്ഞാൽ, അവർ ഗാനമേളകളിലോ സംഗീത കച്ചേരികളിലോ പങ്കാളികളാകാത്തവരാണവർ. അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണവർ. പാട്ടുപാടുന്ന പെൺകുട്ടികൾ, നൃത്തം ചവിട്ടുന്ന പെൺകുട്ടികളൊക്കെ അധികരിക്കുന്ന കാലമാണ്. അവസാന നാളിന്റെ അടയാളങ്ങളിൽ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വളഹറത്തിൽ ഖൈനാതു വൽ മആസിഫ്, വാദ്യോപകരണങ്ങളും പാട്ടുപാടുന്ന നൃത്തം ചവിട്ടുന്ന പെൺകുട്ടികളൊക്കെ അധികരിക്കുന്ന കാലം. നമ്മുടെ മക്കളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. എന്റെ വാഴുകൾക്ക് എന്ത് പ്രിയം നിറഞ്ഞ സഹോദരിമാരോടാണ് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. മറ്റുള്ളവരോട് പൊതുവിലും എന്റെ ഉമ്മമാരോട് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഉമ്മമാരെ, നിങ്ങളുടെ കരങ്ങളിലാണ് മക്കളുടെ ഭാവിയുള്ളത്. നല്ലപോലെ ശ്രദ്ധിക്കേണ്ടവർ നിങ്ങളാണ്. വാപ്പമാർ പലപ്പോഴും വീട്ടിന് പുറത്താണ്, അവർ ഉപജീവന മാർഗം തേടിയുള്ള നെട്ടോട്ടത്തിലാണ്. പലപ്പോഴും പല വാപ്പമാരും പ്രവാസികളാണ്. നാട്ടിലുള്ളവരാണെങ്കിൽ തന്നെ വീട്ടിൽ വളരെ കുറച്ച് സമയം അവരുണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ കൈകളിലാണ് മക്കളുടെ ഭാവിയുള്ളത്. ഉമ്മമാരുടെ മണിത്തട്ടാണ് ഏറ്റവും വലിയ പാഠശാല, മക്കളുടെ ഏറ്റവും വലിയ പാഠശാല. ഉമ്മ നിങ്ങളുടെ മണിത്തട്ടാണ് എന്ന് കവി പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ മണിത്തട്ടിൽ നിന്നാണ് മക്കൾ നല്ല സ്വഭാവം പഠിക്കേണ്ടത്. അവരുടെ സംസ്കാരം രൂപീകൃതമാകുന്നതൊക്കെ നിങ്ങളുടെ മണിത്തട്ടിൽ നിന്നാണ്. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് ടിക്ടോക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ തിമിർത്ത് അഭിനയിക്കുകയാണ്, അഭിനയിച്ച് തിമിർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഹയാവുമില്ലാതെ ലൈവുകളിൽ പ്രത്യക്ഷപ്പെടുകയാണ്. സോഷ്യൽ മീഡിയ വലിയ പ്രചാരം നേടിയ ഈ കാലത്ത് ഹയാവ് നമ്മുടെ മക്കളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ലജ്ജ എന്ന് പറയുന്നത്. വളർന്നു വരുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികളിൽ നിന്ന് അത് നഷ്ടമാകുന്നുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, ഉമ്മമാരെ, നിങ്ങൾ മാത്രം അച്ചടക്കത്തോടെ ജീവിച്ചാൽ പോരാ. പ്രിയപ്പെട്ട മക്കളെയും അതേ അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാകണം. അല്ലാതെ പോയാൽ
നാളെ അതോർത്ത് നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരുമെന്ന് സസ്നേഹം സവിനയം ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അതാവും നമ്മുടെ മക്കളെ ഒക്കെ നന്നാക്കി തെരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് ബിൻ ഹനഫി റളിയല്ലാഹു അൻഹു പറയാണ്, സൂർ എന്ന് പറഞ്ഞാൽ അല്ലഹു വൽ ഗിനാ, സംഗീത കച്ചേരിയാണ്. മഹാനായ അബുൽ ആലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, അഅയാദുൽ മുശ്രികീൻ, സൂർ എന്ന് പറഞ്ഞാൽ മുശ്രികീങ്ങളായ ആളുകളുടെ ആഘോഷ പരിപാടികളാണ്. അതാണ് സൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നും പങ്കാളികളാകാത്ത ആളുകൾ അവരും റഹ്മാനായ റബ്ബിന്റെ അടിമകളാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാടിന്റെ പല പരിസരങ്ങളിലും നടക്കുന്ന പല ഉത്സവ പരിപാടികളിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ സാന്നിധ്യം ധാരാളമായി കാണപ്പെടുകയാണ്. ഏറെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണിത്. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മുടെ നാട് എന്ന് പറയുന്നത് വലിയ മനുഷ്യ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന നാടാണ്. മനുഷ്യ സൗഹാർദ്ദം എന്ന് പറയുമ്പോ അവിടെ മതങ്ങൾ തമ്മിലുള്ള ആചാരങ്ങളിൽ പങ്കാളികളാകണമെന്ന മൂഢമായ ധാരണ വെച്ചു പുലർത്തുന്ന ചില ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിന് ഇസ്ലാമിൽ ഒരു അടിസ്ഥാനവുമില്ല. ആചാരങ്ങളിൽ പങ്കാളികളാകേണ്ടവരല്ല നമ്മൾ. പിന്നെയോ, നമ്മൾ ഉമ്മവറ്റ മക്കളെ പോലെ പരസ്പരം ഏത് മതക്കാരായാലും ഏത് ജാതിക്കാരായാലും, പ്രിയപ്പെട്ടവരെ, ഉമ്മവറ്റ മക്കളെ പോലൊരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ഒന്നിച്ച് കഴിയേണ്ടവരാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. അങ്ങനെയാണ് ഇസ്ലാമിന്റെ മനോഹരമായ സിദ്ധാന്തം. അതാണ് ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങളെ വിഭിന്ന ഗോത്രങ്ങളാക്കിയത്, വ്യത്യസ്ത വർഗങ്ങളാക്കിയത് അതിൽ ഇതാറഫോ, അത് നിങ്ങളെ തിരിച്ചറിയപ്പെടാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ മതത്തിന്റെ പേര് പറഞ്ഞ് സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാനല്ല. ഈ നാട് മനോഹരമാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ നാടിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവരാരായാലും, പ്രിയപ്പെട്ടവരെ, അവരുടെ കുതന്ത്രങ്ങൾ ഈ നാട്ടിൽ വിലപ്പോവില്ല. വളരെ മനോഹരമായി പരസ്പരം സന്തോഷത്തോടെ സമഭാവനയോടെ ജീവിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ വചനം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ നമുക്കിടയിൽ ധാരാളമാണ്. ഇസ്ലാം തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വർഗീയതക്കൊക്കെ വലിയ പ്രോത്സാഹനം നൽകുന്ന മതമാണ് എന്ന രീതിയിൽ ഖുർആനിക വചനങ്ങളെ പോലും വ്യാഖ്യാനിക്കുന്ന ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, ലാ യൻഹാകുമുല്ലാ, അല്ലാഹു ഒരിക്കലും നിങ്ങളെ വിലക്കുന്നില്ല. നിങ്ങളുടെ മതത്തിന്റെ വിഷയത്തിൽ നിങ്ങളോട് പോരാടാൻ വരാത്ത ആളുകളോടും, അതുപോലെ നിങ്ങളോട് പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെടാത്ത ആളുകളോടും, അവർക്ക് നിങ്ങൾ ഗുണം ചെയ്യുന്നതോ അവരോട് നീതി കാണിക്കുന്നതോ, ഒരിക്കലും അല്ലാഹു നിങ്ങളെ വിലക്കുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ, നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലുള്ള നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ, അതേപോലെ മതമുള്ളവരും മതമില്ലാത്തവരാരായാലും ശരി, അവരും മതത്തിന്റെ കാര്യത്തിൽ നമ്മളോട് പോരാടാൻ വരാത്ത ആളുകളാണ്. അവർ നമ്മുടെ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ ആഗ്രഹിക്കാത്തവരുമാണ്. അവർക്ക് നിങ്ങൾ ഗുണം ചെയ്യുന്നത്, അവരോട് നീതി കാണിക്കുന്നത്, ഒരിക്കലും അത് അല്ലാഹു നിങ്ങളോട് വിലക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഇതാണ് ഇസ്ലാമിന്റെ, ഖുർആനിന്റെ കാഴ്ചപ്പാടിതാണ്. ഖുർആനിന്റെ കാഴ്ചപ്പാടിതാണ് ഈ മനോഹരമായ സിദ്ധാന്തം ഉയർത്തിപ്പിടിക്കുന്നവരാണ് നമ്മൾ. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വർഗീയവാദികളാകാൻ സാധിക്കുന്നത്? തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. വർഗീയതയ്ക്ക് വേണ്ടി പോരാടുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ
ആ പോരാട്ടത്തിൽ മരണപ്പെടുന്നവരും ലൈസ മിന്നാ, നമ്മളിൽ പെട്ടവനല്ലെന്ന് മുത്തനബി മുഹമ്മദ് മുസ്തഫ. ആരുടെ മണ്ണിൽ നമ്മളെ കിടന്നുറങ്ങുമ്പോ
ഓരോ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ സ്വർഗം